ഇന്ന് നമ്മൾ നിങ്ങളൊരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാരണം എല്ലാവരും നമ്മൾ ഷോപ്പിലൊക്കെ വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രകൃതി രമണീയമായ സ്ഥലം ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ അതിരമ്പള്ളിയൊക്കെ പോകുന്ന വഴിക്ക് അതായത് മലയാറ്റൂർ അടിവാരത്തു നിന്ന് അതിരമ്പള്ളി പോകുന്ന വഴിക്ക് ഒരു 15 കിലോമീറ്റർ കഴിയുമ്പോഴുള്ള സ്ഥലമാണ് ഞങ്ങൾ അറിയാണ്ട് ഇവിടെ ഒന്ന് പെട്ടുപോയതാണ് ഞങ്ങൾ നല്ലൊരു സ്ഥലം നോക്കി ഇറങ്ങി പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സ്ഥലത്ത് തോന്നിയ അടി ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു മരത്തിന് മേളിലാണ് നല്ല രസമുള്ള സ്ഥലം വൈബായിട്ടൊരു സ്ഥലം നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്നെ രസം നോക്കി അപ്പോൾ ഞാൻ ഒരു കൗതുകത്തിന് കയറി ഇരുന്നാണ് അപ്പോൾ ഇത്രയും വെച്ചാണ് ഇന്ന് ഇൻട്രോ എടുക്കുന്നത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഡാൻഡ്രഫിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളതിനൊപ്പൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഡാൻഡ്രഫ് എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലോ അപ്പോൾ അതെങ്ങനെ മെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഉദ്ദേശമുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻസ് ആണ് മുട്ടയും നാരങ്ങയും പിന്നെ കുറച്ച് ഓയിലും ഇത് വെച്ച് നമ്മൾ ഡാൻഡ്രഫിനെ ഓടിക്കുകയാണ് ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമേ അതിനെ ഓടിക്കാൻ പറ്റുള്ളൂ പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നത് മുട്ട നാരങ്ങ ഓയിൽ അപ്പോൾ നമുക്ക് നാരങ്ങ ആദ്യം കട്ട് ചെയ്തിടാം നാരങ്ങ ഒരു പീസ് മതി ഒരു പീസ് ധാരാളം ഇതാണെങ്കിൽ പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ രണ്ട് നാരങ്ങ അല്ല രണ്ടല്ല ഒരു നാരങ്ങ ഫുൾ എടുക്കാം രണ്ട് പീസ് എടുക്കാം അപ്പോൾ രണ്ട് നാരങ്ങ പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പഴുത്തത് നല്ലത് പഴുത്തതാകുമ്പോഴാണ് നമുക്ക് നീര് നന്നായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ കുറച്ച് പച്ചയായി പോയി കാരണം പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ എനിക്കിതാ കിട്ടിയേ എന്നാലും നല്ല നീരുണ്ട് കേട്ടോ നല്ല നീരുള്ള നാരങ്ങയാണ് അപ്പോൾ ഇത് വെള്ളത്തിൽ കൂടെ കളയാനുണ്ട് ഇത് വെള്ളത്തിൽ കളയരുത് കാരണം നമുക്കത് മാറ്റി വയ്ക്കാൻ പോകുന്ന വഴിക്ക് കളയാം ഇനി മുട്ട മുട്ട നമ്മൾ മേളിൽ ഇവിടെ മാത്രം പൊട്ടിക്കുക കുറച്ച് പൊട്ടിക്കാം കാരണം നമുക്ക് ഉണ്ണി വേണ്ട മഞ്ഞ വേണ്ട വെള്ളം മാത്രം മതി അതുകൊണ്ട് മേളിൽ മാത്രം പൊട്ടിച്ച് ഇങ്ങനെ വെള്ളം മാത്രം എടുക്കുക അപ്പോൾ ആണുങ്കാണെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം ഫുൾ എടുത്തോ പെണ്ണുങ്കാണെങ്കിൽ മുടിയുടെ തിക്ക് അനുസരിച്ച് രണ്ട് മുട്ടയോ മൂന്ന് മുട്ടയോ മൂന്ന് മുട്ടയൊന്നും ആവശ്യമില്ല രണ്ട് മുട്ടയുടെ ആവശ്യം വരുള്ളൂ ശരിക്കും മൊത്തം എടുത്ത് എടുത്തോളുക ആണുങ്കാണെങ്കിൽ ഒരു മുട്ട ഫുൾ എടുക്കുക അത് നമ്മൾ മീന് തിന്നാൻ കൊടുക്കൂട്ടോ കാരണം മുട്ടയുടെ വെള്ളയൊക്കെ തിന്നാൻ മീനും ഉണ്ടാവില്ല ആഗ്രഹം ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ് നമുക്ക് വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിൽ വേണം നിർബന്ധമില്ല ഞാനിപ്പോൾ എനിക്ക് കിട്ടിയത് ഒലീവ് ഓയിലാണ് ഞാൻ ഒലീവ് ഓയിലാണ് എടുത്തേക്കുന്നത് ഞാൻ അത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കും ഒത്തിരി വേണ്ട വേറെ നല്ല നമ്മൾ ഈ മുട്ട ഉപയോഗിച്ചിട്ട് മുട്ടയുടെ വെള്ളം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ശരിക്കും ഡ്രൈ ആവും അപ്പോൾ ആ ഡ്രൈ ഒത്തിരി ആവാണ്ടിരിക്കാനാണ് നമ്മൾ എണ്ണ ഉപയോഗിച്ച് കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് അപ്പോൾ ഇത്രയും ഇത് ഇനി ശരിക്കും മിക്സ് ചെയ്യുകയാണ് വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഒരു കോടൺ എടുക്കുക അല്ലെങ്കിൽ ഒരു തുണി എടുക്കുക എന്നിങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടെ ചേർന്ന് ഒരു അരപ്പരം പരമ്പരുവാണ് മുട്ടയുടെ വെള്ള ശരിക്കും മിക്സ് ആവണം നാരങ്ങയും മുട്ടയുടെ വെള്ളയും എണ്ണയും കൂടെ ശരിക്കും മിക്സ് ആവണം സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത് ശരിക്കും മിക്സ് ആവണം അന്ന് പറഞ്ഞു നിങ്ങൾ മിക്സിക്കകത്തിട്ട് അടിക്കൊന്നും വേണ്ട നോർമല് കൈ കൊണ്ട് തന്നെ ഇളക്കിയാൽ മതി ശരിക്കും മിക്സായി അപ്പോൾ ആദ്യമാണ് നമ്മൾ പ്രകൃതിയിൽ വെച്ച് ഒരെണ്ണം ചെയ്യുന്നത്
പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മുട്ടയും നാരങ്ങയൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഡാൻഡ്രഫ് ഒന്നും വലിയ കാര്യമായിട്ട് ഇവന് ഇല്ല, പക്ഷേ നിങ്ങളിത് എങ്ങനെ അപ്ലൈ ചെയ്തതെന്ന് കാണിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇവൻ്റെ തല, ഞങ്ങൾ മൂന്നുപേരോടെ ഉള്ളൂ, അപ്പോൾ ഇവൻ്റെ തല അതിന് പറ്റിയൊരു തല. അപ്പോൾ കാണിച്ചാൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ആദ്യമേ നമ്മൾ സ്കാൽപ്പ്, അതായത് ഹെയർ ഇങ്ങനെ മാറ്റണം. മാറ്റിയിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച കോട്ടൺ ഉണ്ടല്ലോ, ആ കോട്ടനും കൊണ്ട് ഇങ്ങനെ ശരിക്കും തേച്ച് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും നാരങ്ങയും ഓയിലും കൂടെ ഉള്ള മിശ്രിതം ഇങ്ങനെ തലയിലേക്ക് സ്കാൽപ്പിലേക്ക് ശരിക്കും ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം. ഇങ്ങനെ മൊത്തം സ്കിന്നിന് കംപ്ലീറ്റ് അപ്ലൈ കൊടുക്കണം. എവിടെയൊക്കെ ഡാൻഡ്രഫ് ഉണ്ടോ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. നമ്മൾ ഒത്തിരി ഒഴുകാനായിട്ട് വിടരുത്, കുറച്ചെടുക്കുക, എന്നിട്ട് ശരിക്കും തൂക്കുക. രണ്ടാമത് ഏകദേശം കോട്ടനിൽ നിന്ന് തീർന്നു കഴിയുമ്പോൾ അടുത്ത ലെയർ, അല്ലെങ്കിൽ ഒഴുകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ആണുങ്ങളുടെ മുടിയൊക്കെ ആണെങ്കിൽ മുടി അധികം ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴുകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, ഉണ്ടാവും സ്കാൽപ്പ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തു. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെയറിലേക്ക് കുറച്ചൊന്ന് വലിയണം. അപ്പോൾ ഒന്ന് വലിയാൻ വേണ്ടി വിടുക. അപ്പോൾ കംപ്ലീറ്റ് ഡ്രൈ ആയി. നമ്മൾ സാധാരണ രണ്ടാമതേ ഒഴിച്ചു കൊടുക്കുന്നില്ല, മസാജ് ചെയ്യുന്ന രണ്ടാമതേ ഒഴിച്ചു കൊടുത്ത സമയത്ത്. സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലാണ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ചെറിയ സ്റ്റീം കൊടുക്കുക. എന്നിട്ട് ടവല് നമ്മൾ വെള്ളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് വെച്ചൊന്ന് കെട്ടി പൊതിഞ്ഞു കൊടുക്കുക. അതാകുമ്പോൾ ഷോപ്പിലാണെങ്കിൽ സാധാരണ സ്റ്റീം കൊടുക്കാറുണ്ട്, നമുക്കിവിടെ അത് പോസിബിളല്ല. അതുപോലെ വൈബ്രേറ്റർ ഒക്കെ കൊടുക്കാറുണ്ട്, അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ, എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. അതൊന്നും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറല്ല. അപ്പോൾ ഇതുള്ളത് നല്ല മനോഹരമായൊരു സ്ഥലമാണ്, ഉണ്ട് നീരുറവ പോലെ ഒരു സ്ഥലം, നല്ല തെളിഞ്ഞ വെള്ളം, കൈയൊക്കെ കഴുകി. പിന്നെ ഇതുണ്ടോ ഈ സ്ഥലം നിങ്ങൾ നോക്കി, എന്ത് രസമെന്ന് പറയുമോ, ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. നമ്മൾ ആ എൻട്രി കവാടത്തിൻ്റെ അവിടെ നിന്നൊരു 1 kilometer നീടാം. ശരിക്കും പുഴയത് ഈ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് അതിരമ്പുഴ, അത് ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് വരും, അതൊഴുകി വരുന്ന സ്ഥലമാണിത്. സോറി, അതിരമ്പുഴയല്ല, ആതിരപ്പള്ളി, സ്ഥലം മാറിപ്പോയിട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വായി കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. ആ അതുകൊണ്ടോ, നല്ല മനോഹരമായ സ്ഥലം, എവിടെ നോക്കിയാലും. പിന്നെ നോക്ക്, കുറേ ആൾക്കാർ വേറെ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ രാവിലെ ഞാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ എത്രയോ നല്ല മനോഹരമായ സ്ഥലമാണ്. ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ കുറച്ച് ഈ ചുറ്റുപാടൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയുക. പറ്റുമെങ്കിൽ ഇവിടേക്ക് ഒന്ന് വരിക, ഫാമിലിയായിട്ട് വരാൻ നല്ല സ്ഥലം. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇറങ്ങി കുളിക്കാം, കാരണം ഒത്തിരി കുഴിയുള്ള സ്ഥലങ്ങളൊന്നുമല്ല. പിള്ളേർക്ക് ഇറങ്ങി കുളിക്കാം, അപ്പോൾ അമ്മമാർക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ ഒന്നും പേടിക്കാനില്ല, നമുക്കിവിടെ അപകടങ്ങളൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നമ്മൾ കയറി വന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ വന്ന് കാണുക, കണ്ട് നല്ല അടിപൊളി വൈബായിട്ട് സ്ഥലം, ഒരു ഫാമിലിയായിട്ട് വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല കാറ്റായിരുന്നു, കാറ്റുകൊണ്ട് ശരിക്കും അത്യാവശ്യം തലയിലേക്ക് നമ്മുടെ ഇത് വലിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഉണ്ട്, അപ്പോൾ നമ്മുടെ ഉണ്ടോ മുടി ശരിക്കും നന്നായിട്ട് അത്യാവശ്യം ഹെയറിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കഴിഞ്ഞാൽ മസാജല്ല, നിങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ ചുമ്മാ ഉരച്ച് കൊടുക്കുക, ഉരച്ച്. കാരണം ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഇളകി പോകാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ശരിക്കും കൈ കൊണ്ട് ഉരച്ച് കൊടുക്കുക. ഡാൻഡ്രഫ് എങ്ങനെയാണ് മുട്ടയിൽ നിന്ന് ഇറങ്ങി ചോദിച്ച് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് കാണിച്ചതാണ്. ഉണ്ട്, എൻ്റെ കൈ ഉണ്ടോ? എൻ്റെ കയ്യിൽ ഉണ്ടോ? ഇത് ഉരുണ്ടോടി വരുന്നുണ്ടോ? ഇത് മുട്ടയുടെ വെള്ളയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈ ആവും. ഡാൻഡ്രഫ് ഉള്ളത് മുട്ടയുടെ വെള്ളയും കൂടെ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഇത് ഒട്ടി ഡാൻഡ്രഫ് ഇങ്ങനെ പൊളിഞ്ഞു പോയി അതിൻ്റെ കൂടെ.
ഉണ്ടോ? അതിന് ഡാൻഡ്രഫും ആ മുട്ടയും കൂടെ ഉള്ളതാണിത്. ഇപ്പം ചെറുതായിട്ട് ഡാൻഡ്രഫ് ഉണ്ട്, വലിയ കാര്യമായിട്ടില്ല. പക്ഷേ ഉള്ളതാണ് ഈ പുറത്തേക്ക്. മുട്ടയുടെ വെള്ളയും ഇതിനും കൂടെ കൂടി ഒട്ടിപ്പിടിക്കും. അത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ടും. അങ്ങനെയാണ് ഈ ഡാൻഡ്രഫ് പോകുന്നത്. നമുക്ക് തലയിലേക്ക് നോക്കി അറിയാൻ പറ്റും ഇത് മുട്ടയുടെ വെള്ളയും ഡാൻഡ്രഫും കൂടെ കൂടിയാണ്. ഇത് വലിയ പീസായിട്ട് വരുന്ന മുട്ടയുടെ വെള്ളയാണ്, അല്ല സോറി ഡാൻഡ്രഫാണ്. ചെറിയ മറ്റാണെങ്കിൽ പൊടി പൊടിയായിട്ടേ വരുള്ളൂ. ഡാൻഡ്രഫ് ഉള്ളപ്പോഴാണ് ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നത്. മുട്ടയുടെ വെള്ളം മാത്രമാണെങ്കിൽ പൊടിയായിട്ട് നമുക്ക് വരുള്ളൂ. ഡാൻഡ്രഫാണ്. ഞാനിങ്ങനെ കൈ തിരുമ്പും ഉണ്ടോ, കയ്യിൽ കൊണ്ടോ ഡാൻഡ്രഫ്. അപ്പോൾ അതെല്ലാം ശരിക്കും ഡ്രൈ ആയി. അപ്പോൾ നമ്മൾ ബാക്കി ഇരുന്നതും കൂടെ ഒഴിക്കാട്ടോ. ബാക്കി നമ്മൾ മൊത്തം ഒന്ന് ഒഴിച്ച് ഒരു ചെറിയ മസാജ് പോലെ. അപ്പോൾ എങ്ങാനും ഇളകാത്തൊക്കെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതും കൂടെ കംപ്ലീറ്റ് പോകും. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഈ നാരങ്ങ മുടി നരയ്ക്കും. നാരങ്ങ തന്നെയാണ് മുടി നരയ്ക്കും. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോഴാണ് ഇത്. നമുക്ക് മാസത്തിലൊന്നൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളിതിനകത്ത് എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ മുട്ട ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നരയ്ക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. നാരങ്ങ തന്നെ യൂസ് ചെയ്യുമ്പോഴാണ് ആസിഡിൻ്റെ പവർ കാരണം നമുക്ക് നരയ്ക്കാനുള്ള ചാൻസ്. ഇത് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ഥിരമായിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. മാസത്തിലൊന്ന് 15 ദിവസം കൂടെ മൂന്നൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ, ചെയ്യുന്നുണ്ടേ തന്നെ. അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ടും ചെയ്യുകയല്ലോ. ഡാൻഡ്രഫ് ഉള്ള സമയത്ത് ചെയ്യുക. ഇതൊരിക്കലും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. ഒരു കാരണം വെച്ചാൽ ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, ടെമ്പററിയാണ്. ഡാൻഡ്രഫിന് പെർമനൻറ്റ് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ പ്രത്യേകം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളോട് പറഞ്ഞു തന്നായിരിക്കും. ഇനി ഇത് നമുക്ക് നേരെ പോയി വാഷ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ വിടാം. അപ്പോൾ നമ്മൾ ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അവനെ ഞങ്ങൾ കുളിക്കാൻ വിട്ടേക്കുവാണ്, അവനവിടെ തേച്ച് കുളിച്ച് കുളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പ്രകൃതി രമണീയമായ ഒരു വിരുന്നൊരുക്കാനാണ് ഞങ്ങൾ നിങ്ങളോട് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.